വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ മെച്ചം വരുന്ന നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്, വേറെ ഒന്നുമല്ല. ബാബ 10 ക്ലാസ് പാസ്സായിരുന്നു, അവർക്ക് 91.4% മാർക്ക് കിട്ടും. ഭയങ്കര പഠിപ്പിച്ചു, എന്ത് ചെയ്യാൻ. അപ്പൊ കുറെ ദിവസത്തിന് ശേഷം അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് പോയി. വെളിയിൽ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്ത വ്ളോഗ് ചെയ്യാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഫുഡ് ചലഞ്ച് ആണ്. സാധാരണ ഫുഡ് ചലഞ്ച് ഒന്നുമില്ല കേട്ടോ, ഇച്ചിരി ഡിഫറൻ്റ് ആണ്. നൂഡിൽ സീറ്റിംഗ് ചലഞ്ച് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. നൂഡിൽസ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ കച്ചവും. അപ്പോൾ ഇറങ്ങി ഓടുന്നൊക്കെയുണ്ട്, ക്യാമറ ഒക്കെ വലിച്ചു വരും. അതിൻ്റെയൊക്കെ സീൻസും വെച്ചിട്ട് ഞാൻ ഡ്രോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ മറക്കാതെ അതോടൊന്ന് ഇതൊരു കണ്ടായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചാനൽ പരിചയപ്പെടാം. ടെക്കിൻ ടീവ് എന്നാണ് ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഗെയിമിംഗ് ചാനലുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അതിൻ്റെ ജൂനിയർ പയ്യനാണ് സ്കൂളിൽ പഠിച്ചത്, അപ്പോൾ അവനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരിക്കുവല്ലേ, കൊറോണ ഒക്കെയാണ്, അപ്പം നമുക്ക് പുതിയ പുതിയ സ്കില്ലുകളൊക്കെ വരെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ, അതായത് CPP ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഓൺലൈൻ വഴി ഒരു കോച്ചിങ് ഉണ്ട്. അതായത് ഗൂഗിൾ മീറ്റ് വഴിയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ വെച്ചിട്ടാണ് അവൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ തുച്ഛമായ നിരക്കിലാണ് പഠിപ്പിക്കുന്നത്. ആ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആയിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിച്ച് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ന്യൂഡിൽ സീറ്റിംഗ് ചാനലിനെ കുറിച്ച് പറയാം. അതാണ് ന്യൂഡിൽ സീറ്റിംഗ് ചാനൽ തന്നെ ഉണ്ടാക്കി വെക്കും, എല്ലാം കൂടെ കുത്തി കയറ്റിത്തന്നെ ഏറ്റവും കുറവ് സമയത്ത്. ഞങ്ങളുടെ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ന്യൂഡിൽസ് വള്ളികളായിട്ട് തിന്നണം. ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ ആരാണോ ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അവരെയാണ് നിങ്ങളുടെ പ്രഖ്യാപിക്കുന്നത്. ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു കാര്യമാണ്, ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്ക് ചലഞ്ചും കൂടെ ആളുകളുണ്ട്, നമുക്ക് ഒരു കാര്യം ചെയ്തേക്കാം. അടുത്ത സ്റ്റാപ്പിലെ ബാബ കൂടെ അങ്ങ് സ്ക്രീനിൽ കൊണ്ടുവന്നേക്കാം. അപ്പോൾ ബാബ വന്നിരിക്കുന്നു, ഇനി നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം. ഞാൻ പോയി അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് വരാം, അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് ഒരു കാര്യം ചെയ്തേക്കാം, നമ്മുടെ നൂഡിൽസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എസ്റ്റിമാണ് നൂഡിൽസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നൂഡിൽസ് ചലഞ്ചിലേക്ക് കടന്നേക്കാം. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. വിചാരിച്ചവരല്ല, നടക്കത്തില്ല. ഓരോ നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്റ്റാണ് കേട്ടോ. അമ്മച്ചി നൂഡിൽസിന്റെ പാത്രം കഴുകല്ലേ. Something fishy. ഒരു വല്ലയുടെ താഴെ വലിയ സുഖം കിടക്കുന്നത്. നക്കി തുടങ്ങി അവൾ ജയിച്ചേ. ഞാൻ തോറ്റല്ലോ ഒബിയസ്ലി, അപ്പൊ പിന്നെ ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യം. എന്റെ സൗണ്ട് കെട്ടിയ പട്ടി എടുത്തോണ്ട് വേണ്ട, ബായ് നോക്കി കടിക്കാനും പിടിക്കാനും കിട്ട എടുത്തോണ്ട് ഓടിക്കാം. അപ്പൊ കഴിച്ച ചലഞ്ച് നമ്മൾ ചെയ്തിരിക്കുകയാണ്, ചലഞ്ച് എവിടെ ജയിച്ചു
ഇവിടെ ജയിച്ചെന്ന് പറഞ്ഞാൽ 18 മിനിറ്റ് ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഏകദേശം 30 മിനിറ്റ് അവിടെ എടുത്തു. 30 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തിരി പെണ്ണ് കൈയിട്ട് വാരി എടുത്ത് കുറച്ചെന്റെ നൂഡിൽസ് അവസാനം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം ഇവർക്ക് ചലഞ്ച് എങ്ങനെ ഇഷ്ടപ്പെട്ടോ കൊള്ളാമെന്നോ എന്നൊക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചലഞ്ച്? വളരെ നല്ലൊരു ചലഞ്ച് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഫുഡിന്റെ കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, എനിക്ക് നീറ്റ്നെസ് ഫുഡിനകത്ത് മസ്റ്റാണ്. പക്ഷെ ഇവിടെ ഞാൻ നീറ്റ്നെസ് നോക്കിയിട്ടില്ല. നിങ്ങളെ വീഡിയോ നോക്കുവാണെങ്കിൽ ഞാൻ മുടിക്കത്തുനിന്ന് വരെ പറഞ്ഞു പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബിക്കോസ് ചലഞ്ച് ഇസ് എ ചലഞ്ച്. ഞാൻ ജയിച്ചു. അപ്പൊ എനിക്ക് കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ അങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. Oh, my God.